നാട്ടുകാർക്ക് വിലക്കുറവിൽ ചായയും പലഹാരങ്ങളും വിളമ്പിയിരുന്ന മുക്കം കുമാരനെല്ലൂർ സ്വദേശി മുഹമ്മദിന് സഹായ ഹസ്തവുമായി ആവാസ് കുമാരനെല്ലൂർ പ്രവർത്തകർ. 50 വർഷത്തിലധികമായി മുഹമ്മദ് ചായക്കച്ചവടം നടത്തിയിരുന്ന കട വിട്ടൊഴിയേണ്ടി വന്നപ്പോൾ പുതിയ കട നിർമ്മിച്ചു നൽകുകയായിരുന്നു ആവാസ് കുമാരനെല്ലൂരിന്റെ പ്രവർത്തകർ. മുക്കം കുമാരനെല്ലൂരിലെ കുന്നുമ്മൽ മുഹമ്മദ് എന്ന നാട്ടുകാരുടെ മയമതാക്കി ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. എന്നേക്കുമായി നിലച്ചു പോകുമെന്ന് കരുതിയിരുന്ന തൻ്റെ ജീവിതമാർഗമായ ചായക്കട വീണ്ടും കരുപ്പിടിപ്പിക്കാനായതിൻ്റെ സന്തോഷം അത് മയമതാക്കയുടെ നിൽപ്പിലും നടപ്പിലും നോട്ടത്തിലും ചിരിയിലുമൊക്കെ പ്രകടവുമായിരുന്നു. കുമാരനെല്ലൂരിലെ മയമതാക്കയുടെ ചായക്കടയ്ക്ക് അരനൂറ്റാണ്ടിലധികം ദൈർഘ്യം വരുന്ന പാരമ്പര്യമുണ്ട്. ചായക്കടക്കാരനായിരുന്ന പിതാവിനെ സഹായിക്കാൻ കടയിലെത്തി. പിതാവിൻ്റെ മരണശേഷം മയമതാക്ക കുമാരനെല്ലൂരിൻ്റെ സ്വന്തം ചായക്കടക്കാരനാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലമെത്ര പുരോഗമിച്ചിട്ടും ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ചായയുടെ വില 8-9 രൂപയിലെത്തിയപ്പോഴും മയമതാക്ക 5 രൂപയ്ക്ക് ചായയും എണ്ണക്കടികളും നാട്ടുകാർക്ക് വിളമ്പുന്നത്. നാട്ടുകാരുടെ മനസ്സുകളിൽ ഇടം നേടിയതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന കട കെട്ടിടമുടമ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചപ്പോഴും മറ്റൊരു മാർഗവുമില്ലാതിരുന്ന മയമതാക്കയെ സഹായിക്കാൻ പ്രദേശത്തെ ആവാസ് കുമാരനെല്ലൂർ എന്ന സന്നദ്ധ സംഘടന എത്തിയത്. സംഘടനയുടെ സാരഥികൾ അംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണം പിരിച്ചെടുത്താണ് കുമാരനെല്ലൂരിൽ പുതിയ ചായക്കട പണിതു നൽകിയത്. ആവാസ് കുമാരനെല്ലൂർ ആണ് മൊയമാക്കൻ്റെ ചായപ്പുഴ നിർമ്മിച്ചു കൊടുത്തത്. കുമാരനെല്ലൂർ ഒരു 10-55 കൊല്ലമായിട്ട് നിലനിന്ന് പോരുന്ന സ്ഥാപനമായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് പൊളിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ വേറൊരു പുതിയതായിട്ട് ഇവിടെ നിർമ്മിച്ചു കൊടുത്തതാണ്. ആവാസ് ഈ നാട്ടുകാരുടെ സഹായവും പുറം നാട്ടുകാരുടെ സഹായം കൂടെ കൂടിയിട്ട് ഈ 5 രൂപയ്ക്ക് ചായയും കടി എന്നുള്ളത് നമ്മളെ നാട്ടിലിപ്പോൾ എവിടെയും ഒരു കേൾക്കാത്തതാണ്. അത് നിലനിന്ന് പോകണമെന്നുള്ള ഒരാവശ്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാർഗമാണ്. ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ ഹോട്ടലുകളുടെയും വീടുകളുടെയും അടുക്കളകൾ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോഴും മയമതാക്കയ്ക്ക് തൻ്റെ കടയിൽ വിറക് കത്തിക്കുന്ന പഴയ അടുപ്പ് തന്നെ മതി. തൻ്റെ ചെറുപ്പകാലത്ത് പരിചയിച്ചു പോകുന്ന ജീവിതചര്യകളൊന്നും മാറ്റാൻ 69 വയസ്സ് പ്രായമുള്ള ഇയാൾക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചായക്കടയിലെ അടുപ്പ് മാത്രമല്ല മറ്റെല്ലാം പഴമയുടെ നേർക്കാഴ്ചകളാണ്. കടയിലെ സ്ഥാവരജംഗമ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള 10,000 വരെ. മൊമാക്കളുടെ ഈ കാര്യങ്ങൾ ഫസ്റ്റ് ചോദിച്ച സമയത്തന്നെ മൂപ്പരേ ആ പഴമ നിർത്തിക്കൊണ്ട് തന്നെ ഒരു മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോഴാണ് നമ്മളെ തീർത്തും ഗ്യാസ് അടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ വിറകടുപ്പ് തന്നെ സശിയുടെ കാരണം. മറ്റു കടകളിലൊക്കെ ചായയ്ക്ക് വലിയ വില വാങ്ങിക്കുമ്പോൾ ഇവിടെയും വില വർദ്ധിപ്പിച്ചുകൂടെ എന്ന ചോദ്യത്തിന് മയമതാക്കയുടെ ഉത്തരം വളരെ ലളിതം. നാട്ടിൽ ഞങ്ങൾക്ക് 5 രൂപ ലാഭം കിട്ടിയോട്ടെ എന്നുള്ള ആൾക്കാണ്. അതെ, ഈ ഉത്തരം തന്നെയാണ് ഇദ്ദേഹത്തെ നാട്ടുകാരുടെ പ്രിയങ്കരനാക്കി മാറ്റുന്നത്. ആയിൻബോൾ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുമാരനെല്ലൂർ സ്വദേശി ഹർഷാദ് പീട്ടിയാണ് ചായക്കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആവാസ് കുമാരനെല്ലൂർ സാരഥികളായ ആസിഫ് പനങ്ങാടൻ, സാലിം, ഷംസി മോബിഹോം, ഹക് മുക്കം, താഹിർ കാഗസ്, വൈശാഖ്, നാദിർഷ, ഹാപ്പി ജാബിർ, ഫിറോസ്, രാജേഷ്, പ്രസൂൺ, നവാസ്, നിസാം, ലിബീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അർഷാദിനെ ആവാസ് ഭാരവാഹികൾ ഉപഹാരം നൽകി അനുമോദിച്ചു. ഇനി നാട്ടുകാരുടെ സ്വന്തം മയമതാക്ക പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. പുത്തനടുപ്പിൽ തിളപ്പിച്ച ചായയും അലമാരയിൽ നിറച്ചുവച്ച എണ്ണക്കടികളുമായി. ക്യാമറാമാൻ റഫീഖ് തൂട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.